നമസ്കാരം. ബി ജെ പി വീണ്ടും ഡൽഹി തൂത്തുവാരും എന്ന മട്ടിൽ വന്ന എക്സിറ്റ് പോൾ ഫലത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ആം ആദ്മി പാർട്ടി. എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പി ചുട്ടടുത്തതാണെന്ന് പറഞ്ഞ പാർട്ടി സുപ്രീമോ അരവിന്ദ് കെജ്രിവാളിന് പിറകെ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കെതിരെ ആം ആദ്മി പാർട്ടി നേതാവും ന്യൂഡൽഹി ലോക്സഭാ സീറ്റിലെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയുമായ സോംനാഥ് ഭാരതി രംഗത്തു വന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം തെറ്റാണ് എന്ന് ചൊവ്വാഴ്ച വോട്ടെണ്ണുമ്പോൾ മനസ്സിലാകുമെന്നും നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായാൽ താൻ തല മൊട്ടയടിക്കുമെന്നും സോംനാഥ് ഭാരതി വെല്ലുവിളിച്ചു. തന്റെ എക്സ് അക്കൗണ്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ശനിയാഴ്ച പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോളുകളും ബി ജെ പിക്കും എൻ ഡി എക്കും വ്യക്തമായ വിജയം പ്രവചിച്ചിരുന്നു. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും എൻ ഡി എക്ക് 350 സീറ്റാണ് പ്രവചിച്ചിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തെറ്റാണ് എന്നാണ് സോംനാഥ് ഭാരതി അവകാശപ്പെടുന്നത്. മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത് 2019 നടത്തിയ ക്ലീൻ സ്വീപ്പിന് തുല്യമായി ഇത്തവണയും ഡൽഹിയിലെ 7 സീറ്റുകളിൽ 6 ബി ജെ പി നേടുമെന്നാണ്. എന്നാൽ ഈ വിജയം സ്വന്തമാക്കുക ഇന്ത്യ സഖ്യമായിരിക്കും എന്നാണ് സോംനാഥ് ഭാരതി തറപ്പിച്ചു പറയുന്നത്. സംസ്ഥാനത്തെ 7 സീറ്റിൽ എ എ പി 4 സീറ്റുകളിൽ മത്സരിക്കുന്നു, കോൺഗ്രസ് 3 സീറ്റിലും. ഇത്തവണ ഇന്ത്യ സഖ്യം ഡൽഹി തൂത്തുവാരി 7 മണ്ഡലങ്ങളിലും വിജയിക്കും എന്നാണ് സോംനാഥ് ഭാരതിയുടെ പ്രവചനം. മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായാൽ ഞാൻ എന്റെ തല മൊട്ടയടിക്കും, എന്റെ വാക്ക് അടയാളപ്പെടുത്തി വെച്ചോളൂ, എല്ലാ എക്സിറ്റ് പോളുകളും ജൂൺ 4 തെറ്റാണെന്ന് തെളിയിക്കപ്പെടും, മോദിജി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകില്ല, ഡൽഹിയിലെ 7 സീറ്റുകളും ഇന്ത്യ അലയൻസിലേക്ക് പോകും എന്നൊക്കെയാണ് സോംനാഥ് ഭാരതി എക്സിൽ പറഞ്ഞു വെച്ചത്. മോദിയെക്കുറിച്ചുള്ള ഭയം എക്സിറ്റ് പോളുകൾ തയ്യാറാക്കുന്നവരെ യാഥാർത്ഥ്യം കാണിക്കാൻ അനുവദിക്കുന്നില്ല എന്നും ഭാരതി കൂട്ടിച്ചേർത്തു. ജൂൺ 4 പുറത്തു വരുന്ന യഥാർത്ഥ ഫലങ്ങൾക്കായി നാം എല്ലാവരും കാത്തിരിക്കേണ്ടതുണ്ട്. രാജ്യം ബി ജെ പിക്കെതിരെ വളരെ ശക്തമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂഡൽഹി മണ്ഡലത്തിൽ ബി ജെ പിയുടെ ബൻസുരി സ്വരാജിനെതിരെയാണ് സോംനാഥ് ഭാരതി മത്സരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകളായ ബൻസുരി സ്വരാജിന്റെ തിരഞ്ഞെടുപ്പ് അരങ്ങേറ്റമാണ് ഇത്. അതേസമയം എൻ ഡി ടി വിയുടെ പോൾ ഓഫ് പോൾസ് എൻ ഡി എക്ക് 365 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് 146 മാത്രമേ ലഭിക്കൂ എന്നാണ് അവർ പറയുന്നത്. ന്യൂസ് നേഷൻ എക്സിറ്റ് പോളിൽ എൻ ഡി എ 342 378 ഇടയിൽ സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് 153 169 ഇടയിൽ മാത്രമാണ് പ്രവചിക്കുന്നത്. എൻ ഡി എക്ക് 362 മുതൽ 392 വരെ, ഇന്ത്യ സഖ്യത്തിന് 141 മുതൽ 161 വരെ എന്നിങ്ങനെയാണ് ജൻകി ബാത്തിന്റെ കണക്കുകൾ. റിപ്പബ്ലിക് ടി വി പി മാർക്ക് എൻ ഡി എക്ക് 358 ഇന്ത്യ സഖ്യത്തിന് 154 സീറ്റുമാണ് പ്രവചിക്കുന്നത്. സർവേ ഫലിക്കുമോ, ഭാരതി മൊട്ടയടിക്കേണ്ടി വരുമോ എന്നൊക്കെ ജൂൺ 4 വൈകിട്ടോടെ വ്യക്തമാവും.